ഇതങ്ങനെ പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ടാ. ഇന്ന് മുതൽ നീ ഇവിടുത്തരന. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തരും. നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ല പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടിയോ, എനിക്കെന്താ ഒരു വിലയില്ല. ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടി. ആ ചിറ്റമൃത തിന്നല്ലോ, വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ എങ്ങനെയുണ്ട്, ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ, എന്ന ഇത് ഉറപ്പിച്ചോ തമ്പുരോ? അല്ല, ഇതാര്, എവിടെയായിരുന്നു? കേറുക, നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ, പിന്നെ ഈ ചപ്പുചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്ക. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാം. ഞാൻ തുടങ്ങാല്ലേ, അത്ര ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഓ ഓ ഓ, ഇതോടെ കൊണ്ടുപോക്കോ. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട്. കൂട്ടിനൊരു ആളിരിക്കട്ടെന്നേ, പിന്നെന്താ ഒരാളായല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? ആ, നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണേ. നമ്മുടെ വെങ്കിടിയാ ഇന്ന് മുതൽ ഇവിടെ താമസം. നന്നാകും. എന്താണോ പറഞ്ഞത്ര ചിരിക്കാൻ? ഒന്നുമില്ല. ഓ, ചിരി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, ഉണ്ടാടിക്കണോ? ചെവിയാക്കും, കോണക്കും തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്തി വലിയ കുഴപ്പമില്ല. ആ, ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വയ്യല്ലേ, അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്, മറ്റേ പോരാ. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു. അപ്പൊ പറഞ്ഞിടി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, രണ്ട് സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്, പക്ഷേ കടോയിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് ഈ കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട, ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. പെങ്ങന്മാരുടെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. 2 അളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാകുന്ന കാര്യത്തില് 2 ആളും. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേര്. പേറ്റുചെലവിന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞു. ഇപ്പ 2 ആളുടെയും ഒരു അഡ്രസ്.
കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. നിനക്കൊന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്, അതിനെന്താ? അതേ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്, വേശിയാണ് കണി. അമ്പാളെ, ജിന്ദുൽ ബഹളായിരുന്നല്ല, മത്സരം ജയിച്ചതിന് സന്തോഷായിരുന്നായിരിക്കുമല്ലേ. എന്നാ പിന്നെ. ശരി ശരി. എന്നാലും അമ്പാളെ, നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മേനെ കൊണ്ടുവന്ന് നിർത്തുക കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശാമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഒരു വലിക്കാരൻ മനസ്സിലിട്ടോണ്ട് വർത്താനം പറഞ്ഞ എനിക്കും മനസ്സിലാവും. നീ വിചാരിക്കണത് എനിക്ക് മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്കും മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട പൊട്ടം കളിക്കല്ലേ. ലിപ്സ്റ്റിക്, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, നല്ല ബനാറസ്, കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, ബനാറസ്, കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ. വിവിധ നിറത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള, പല അളവുകളിലുള്ള വിലയോ തുച്ഛം, ഗുണമോ. എന്താ വേണോ? പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാര് കാണുന്നുണ്ട്. എണീച്ച് പൊടി. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്താ ഒരു വാട്ടം? അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ശരി എനിക്ക് എത്ര പിടിക്കണില്ല കേട്ടോ. പോളെ, എന്താ ഓൾഡൊരു നല്ല എ ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കണ സ്വാമി. മതി, അപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്, മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാന്. പാദസരം, വള, മാല, കമ്മൽ, എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നോ. എന്താ, എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്ത് തന്നെ പറഞ്ഞ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഓലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. ടാ
അയ്യോ എപ്പോ വന്നു പണി പറ്റിച്ചല്ലേ? ആ ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിട്ടോ ഇപ്രായം പറയും. മണം കൊള്ളാം. ആ ഇതാണ് ഈ കൈപ്പുണ്യുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സ് നിറയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോളാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ, സൂപ്പർ. ഒരു കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ. എന്തിനാടാ തൂറ്റില് പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനെ പറ്റും. എന്നാലും ഒന്നുകൂടെ കഴിക്കി. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്. ശരി.